എൻ്റെ പേര് എം അജയ്ലാൽ. SVT പട്ടം SVT ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാക്ക് പെയിൻ ഉള്ള രോഗികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. ബാക്ക് പെയിൻ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടാണ്, നമുക്ക് ഡിസ്കിൻ്റെ തേയ്മാനം കൊണ്ടോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജോ കൊണ്ടോ, നമുക്ക് ഒരു സ്കോളിയോസിസ് അത്തരം സാഹചര്യങ്ങൾ കൊണ്ട് നട്ടലിൻ്റെ വളവ് അതായത് സ്കോളിയോസിസ് അത്തരം സാഹചര്യങ്ങളിലും ഒക്കെയാണ് നമുക്ക് ബാക്ക് പെയിൻ്റെ കാരണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ എല്ലാ കാരണങ്ങൾക്കും നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ സർജിക്കൽ ഒരു ഇൻ്റർവെൻഷനിലേക്ക് നമ്മൾ പോകാറില്ല. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഇത് ഒരു ടിപ്സായിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം നമുക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു പോസ്റ്റർ, നമ്മുടെ പോസ്റ്റർ വളരെ കറക്റ്റായിട്ടൊരു ഫാക്ടറാണ്. നമ്മളിപ്പോൾ ഒരു ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ ബാക്ക് സപ്പോർട്ടഡ് ആണോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം നമ്മളൊരു ആം ചെയറിലാണ് ഇരിക്കുന്നത്, നമ്മുടെ കൈകൾ ആം ചെയറിൽ അതിൻ്റെ കൈയുടെ സപ്പോർട്ടിങ് ഒരു ഇതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെക്കുകയും നമ്മുടെ നടു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ചില നമ്മളിപ്പോൾ സോഫ അങ്ങനെയുള്ളതിലൊക്കെ കിടന്ന് ടി വി കാണുന്നൊരു പ്രവണത നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രവണതകൾ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അത്തരം നമ്മൾ സോഫയിലൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ ബാക്ക് നമുക്ക് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കില്ല നമ്മൾ കിടക്കുന്നത്. അതോടൊപ്പം ചെയറിലായിരുന്നാലും നമ്മൾ ചാരകസേര, നമ്മൾ ചൂരലിൻ്റെ ചാരിയ കസേരകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കിടക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ആണെങ്കിലും നമ്മൾ കൂടുതൽ സമയം അതിനകത്ത് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് നടുവേദനയ്ക്കുള്ള സാധ്യതകളുണ്ടാവും. അതോടൊപ്പം നമ്മൾ വർക്ക് സ്പേസിൽ നമ്മൾ കൂടുതലും IT ഫീൽഡിൽ നമ്മൾ കൂടുതലും നേരം ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ട് ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചെയറാണ്, നമുക്ക് എർഗോണോമിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ചെയറാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു ചെയറ് നമ്മുടെ എർഗണോമിക്കലി നമുക്ക് അത് ഡിസൈൻഡ് ആയിട്ടുള്ള ചെയർ അല്ലെങ്കിൽ അത് മാറ്റി നമ്മൾ നമ്മുടെ ഒരു കഴുത്ത് വരെയെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെയറ് തിരഞ്ഞെടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മോണിറ്ററിൻ്റെ ഐ കോണ്ടാക്റ്റ് അത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. പലരും നമ്മൾ മടിയിലൊക്കെ വെച്ച് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മടിയിൽ വെച്ച് നമുക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യുകയാണെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മടിയിൽ തന്നെ വെക്കാൻ പറ്റുന്ന ചെറിയ ടേബിൾസ് അവൈലബിൾ ആണ്. ആ അത്തരം ടേബിൾ വെച്ചിട്ട് നമുക്ക് മോണിറ്റർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ടേബിളിലാണെങ്കിൽ നമ്മൾ ചെയറും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഐ കോണ്ടാക്ട് വരുന്ന മോണിറ്ററുമായിട്ട് ഐ കോണ്ടാക്ട് ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ ഉള്ള ചെയർസ് ടേബിളും ആയിരിക്കണം നമ്മൾ വർക്ക് സ്റ്റേഷൻസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് തിരഞ്ഞെടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാട്രസ്. നമ്മൾ പലരും വളരെ കംഫർട്ടബിൾ ആയിട്ട് കിട്ടുന്ന മാട്രസ് വാങ്ങിക്കും, അതിൽ കിടക്കാൻ നല്ല സുഖമായിരിക്കും, പക്ഷേ നമ്മുടെ നടുവിൻ്റെ കാര്യങ്ങൾ അത് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ ഫേമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാട്രസ് നമ്മൾ ചൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പൈൻ സപ്പോർട്ടഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യണം. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നടു കുഴിഞ്ഞു പോകുന്ന ടൈപ്പിലേക്കുള്ള മാട്രസ് ഒരിക്കലും ചൂസ് ചെയ്യരുത്. അതുപോലെ നമുക്ക് ബാക്ക് പെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂസ്. പലരും നമ്മൾ വാക്കിങ്ങിനും ജോഗിങ്ങിനൊക്കെ പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഷൂസ് അതിന് യോജിച്ചതാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ വില കുറഞ്ഞ ഷൂസ് അവൈലബിൾ ആണ്, വില കൂടിയ ഷൂസും അവൈലബിൾ ആണ്. വില കൂടുന്തോറും നമുക്ക് അതിൻ്റെ കംഫർട്ടും അതിൻ്റെ അഡ്വാൻറ്റേജസും വളരെ കൂടുതലാണ്. നമ്മളെപ്പോഴും വില കുറഞ്ഞതായിരിക്കും ചൂസ് ചെയ്യുന്നത്. വില കുറഞ്ഞ ഷൂസ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉപ്പുറ്റി വേദന, കാഫിന് പെയിൻ അങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങൾ വരുന്നതനുസരിച്ച് നമുക്കത് ക്രമേണ നമ്മുടെ നടുവിനെയും ബാധിക്കാറുണ്ട്. അപ്പോൾ അത്തരം ഷൂസുകൾ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്നത്, ഹൈ ഹീൽസ് നമുക്ക് കാഫിനൊരു നല്ലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലാതെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ഉയർച്ച ഇല്ലാതെ പലരും ഹൈ ഹീൽസ് ഇട്ടുന്നത് കൂടുതൽ സമയം നമ്മൾ നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതും നമുക്ക് നടുവേദന ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ വ്യായാമം കൃത്യമായിട്ട് കുറച്ച് എക്സസൈസുകൾ, ബാക്ക് പെയിനിന് നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ച് കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് ആണ്, അതൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് നമ്മൾ നിർദ്ദേശം പ്രകാരം വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നടുവേദന നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. നന്ദി, നമസ്കാരം.